Hi friends, welcome to Shamees Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ആരെയും കൊതിപ്പിക്കുന്ന രുചിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മീൻ പൊരിച്ചതാണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ Shamees Kitchen ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മീൻ പൊരിച്ച് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് മീനെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള മീനിൽ നമുക്കിതുപോലെ ഈ ഒരു രീതിയിൽ മസാല കൂട്ട് തയ്യാറാക്കി എടുത്തിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നെയ്മീനാണ്. ഇതുപോലെ നെയ്മീനിന് തന്നെ വേണമെന്നൊന്നുമില്ല, ഇതുപോലെ പീസായിട്ടുള്ള മീനിൽ തയ്യാറാക്കി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മീനുണ്ടല്ലോ, ആ ചെറിയ മീനിലും ഇതേ സെയിം മസാല കൂട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത് 6 പീസ് മീൻ കഷ്ണങ്ങളാണ്. അപ്പം മീൻ കഷ്ണങ്ങൾ പൊരിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാൻ വേണ്ടി നിൽക്കരുത്. മാക്സിമം ഈ ഒരു കണത്തിൽ മാത്രമേ ആകാൻ പാടുള്ളൂ കേട്ടോ. ഒരുപാട് കണത്തിൽ അങ്ങനെ ഇടരുത്. എനിക്ക് പിന്നെ അകം നല്ലതുപോലെ സോഫ്റ്റ് ഉണ്ടാകും, പുറത്ത് വന്നിട്ട് വളരെ കുറച്ച് മാത്രമേ മസാലകൾ പൊരിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ആ മസാലകൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മീനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇച്ചിരി കനം കുറച്ചിട്ട് വേണം അരിഞ്ഞാനായിട്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയി പോകും ചെയ്യും. അപ്പോൾ നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഇതിനുള്ള മസാല കൂട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം. നമ്മുടെ ഈ മീൻ പൊരിക്കാനും ആവശ്യമായിട്ടുള്ള മസാല കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 2 ഇഞ്ച് വലിപ്പത്തിനുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതാണ് 2 വെളുത്തുള്ളി അല്ലിയും കൂടി. അപ്പോൾ ഇത് വന്നിട്ട് അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയാണ്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 4 വെളുത്തുള്ളി അല്ലി വേണം. അപ്പോൾ വെളുത്തുള്ളി അല്ലിയും ചേർക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 പീസ് അളവിൽ ചെറിയ ഉള്ളിയും കൂടി. 6 പീസ് അളവിൽ മീൻ കഷ്ണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത്. 350 ഗ്രാം അളവിലാണ് മീനുള്ളത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. ഈ ഒരളവിൽ ഞാനിപ്പോൾ കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യമായിട്ടുള്ള മസാല കൂട്ടും കൂടിയാണ്. ഞാനിപ്പോൾ 1.5 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. മല്ലിപ്പൊടി അധികമാവരുത്, വളരെ കുറച്ച് മാത്രമേ നമ്മളിലേക്ക് ചേർക്കാൻ പാടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. വളരെ കുറച്ച് മാത്രം, ലൈറ്റായിട്ട് ഒരു പിഞ്ചളവിൽ നമുക്ക് ഗരം മസാല പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാലക്കൂട്ടിലേക്ക് മെയിനായിട്ട് വേണ്ട അടുത്ത കാര്യമാണ് നാരങ്ങ നീരും കൂടി. അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്. ആ ജ്യൂസ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഈ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റണം. അതിലേക്ക് ഒരല്പം മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാനായിട്ട്. അധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇത്രയും കട്ടി ഉണ്ടാവണം നമ്മുടെ ഈ മസാല കൂട്ടിന്. നമ്മൾ എടുത്തിട്ടുള്ള ഇത്രയും ചേരുവകൾ വെച്ചിട്ട് ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് മസാല കൂട്ട് കിട്ടുന്നത്. എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ ഈ മസാലക്കൂട്ടിനെ നേരെ തന്നെ മീനിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള മീൻ കഷ്ണങ്ങളാകുമ്പോഴത്തേക്കും ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല, എല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ വലിയ മീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാലക്കൂട്ടിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം കുഴഞ്ഞു പോകും, പൊടിഞ്ഞു പോകും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരല്പമായിട്ട് മസാല എടുത്ത് ഇതിന് പുറത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതിയാവും. Now, we have to put the masala in the middle of the masala. We have to put the masala in the masala. We have to like a martin, the justilic on Tanapumatra, Goldichal, Madian, Ladabul, Tanatikitamber, Takum, Imasala, Lanode, mean like an night in a pitchitun down, Ipatane, Frichiam, Poker, the Kana, Masala, mean Lipichitun Daula, Pudichitun Daula, and a Kuribad of Stangdau. Abandon de Vele, Naparna the Bole, where Muppa the Mintu Modele, Uru Manicur, where the Frugil Tanevicicam, Nanipo, Uru Manicur on the Frugilic on the Martiane, Adnikesha, Matrame, Purchidicon low. Now, we will put the meat in the fridge. നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോ ഇതുപോലെ ഒരു തവ നടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചേർത്തിട്ട് വേണം മീൻ പൊരിച്ചെടുക്കാനായിട്ട് കേട്ടോ അതായത് വേറെ എണ്ണയിൽ നമ്മൾ പൊരിച്ചെടുക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ എപ്പോഴും വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോഴാണ് ഇതുപോലെ വളരെ കുറച്ച് മാത്രം എണ്ണ മതിയാവും അപ്പോൾ ഇന്ന് എണ്ണ ചൂടായിട്ട് വരട്ടെ Namada Idlake Oichud the neck at the night on the Chudai Kainale, in a number Oro mean Kashang light the lake, but the con which would come Namala the lake, mean Kashang chair to Dukana Samet, the master and flame on the Kuti Vachit chair to Udka, Adinisham, Pinid and the Muka flame on night with the corch vegetarian, the Maladan, another pole in the portrait can I take in it to flame Kuti Vacate, and keep in a porumba and another Karaka market of Maganamada mean and night with the Gitilla. And the belly flame, Allah the Polacorchu, which it went on the purchased canaite. Egadesham or other end of meetinization, Matra, Padaka, Minakot Naraki Kodka, Tirichiran and Lavarina, Padaka Nanaki Kotanadiaum. Namalapo the Polachirite on the Mati Kodukumber Takum, our Staratica Masala, Pidichicote, the Dikinother, I'm going to stick it, Angathan and Amade Tavail, and a Pidichirika, the Gitum, Adinivenditane. Made a correct item in the Gitama in detail, aggregation, Alimulanchi miniature, and the lower side on the Vegi Chedkanam, and the Mathma perfect item of the Mirella and the Ladapol and the Vendigitul low. Namude mean in the over side on the Vendigainale, Pinamaka Padaka and the Tirichi to come. Deep fry and nondangle, Idopola Tirichi to Cortination, mean to march in Tirichi to Cortin, the Frichi at Talmadiao, Epum, Naladapole, flame corch, which to an mean purchased canaite. Then decide them with the pole, Tirichum Marchi Mito Gorta, another pole and then fry chair the decanum. Now, Parna the pole, or bar some made a fry chair the decant Avshilla, Egdesham, numbered a mean when the guitar and detail, or Patha Minita Matra Madiam, Adlikudula Samia Avshilla. About a mean day, and such it and at a chelaminal Kudu, the Ricum chelaminal pet and the Mukavich purchased down another, and numbered a cheminaka and the little trace of the Avshimilla. About Idiki and the fry chair the decanite, Ipanamada mean and night on the Namur. ഒരു body deep fry ഞാൻ ഇപ്പോ ചെയ്തെടുക്കുന്നില്ല അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഫൈനലി ഇത് എടുക്കാൻ സമയത്ത് കുറച്ച് കറിവേപ്പില കൂടിന്റെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെതറി കൊടുക്കാം ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എത്ര ടേസ്റ്റി ആയിട്ട് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റി ആയിട്ടാണ് ട്ടോ നമ്മുടെ ഈ മീൻ പൊരിച്ചത് കിട്ടുന്നത് ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കുകയും വേണം കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കണം എന്നുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടമായാൽ ഇത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം ടേക്ക് കെയർ ഫ്രണ്ട്സ്